വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ മുനമ്പം വിഷയത്തിൽ നടക്കാൻ പോകുന്ന ദിവസമാണ് ഒന്ന് ഈ വഖഫ് ഭൂമി കേസ് ഇന്നിപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കാൻ പോവുകയാണ് ചില സമവായ നീക്കങ്ങൾ ഇതിനിടെ സർക്കാർ നടത്തുന്നുണ്ട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലാണ് കോഴിക്കോട് ആസ്ഥാനമായ ട്രിബ്യൂണൽ ഇന്നിപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് ഒപ്പം ഈ നീക്കങ്ങളൊക്കെ അത് കോടതിയിലേക്ക് ഈ ട്രൈബ്യൂണലിലേക്ക് ഇത് വരുന്ന സമയത്ത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ച യോഗം നടക്കാനിരിക്കെ എന്താണ് മുനമ്പത്തുകാർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വലിയ ആശങ്ക ോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത് സജിൻ മുനമ്പത്ത് നമുക്കൊപ്പമുണ്ട് ഒപ്പം ഈ ട്രൈബ്യൂണൽ ഇന്നിപ്പോൾ ഈ അപ്പീൽ പരിഗണിക്കുന്നു അതിന്റെ വിവരങ്ങൾ സന്ദീപ് തോമസ് നൽകും സന്ദീപ് എന്തൊക്കെയാണ് സാധ്യതകൾ ആ ഷാൽനി സംസ്ഥാനത്ത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ആ കാര്യത്തിൽ അത് പരിഗണിക്കുന്ന ഏജൻസിയാണ് വഖഫ് ട്രൈബ്യൂണൽ അതിൻ്റെ കോഴിക്കോടാണ് സംസ്ഥാനത്തെ വഖഫ് ട്രൈബ്യൂണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഫറുഖ് കോളേജ് മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള അപ്പീൽ അവർ നൽകിയിട്ടുള്ള ഹർജിയാണ് പരിഗണിക്കുക രണ്ട് കാര്യങ്ങളാണ് അപ്പീലായിട്ട് ഫറുഖ് കോളേജ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ മൊനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമിയായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് വഖഫ് ബോർഡ് ഡിക്ലെയർ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് വഖഫ് ഭൂമിയായി ഡിക്ലെയർ ചെയ്യുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അപ്പീലുണ്ട് മറ്റൊന്ന് ഇത് വഖഫ് ഭൂമിയായി വഖഫിൻ്റെ രജിസ്റ്ററിൽ വഖഫ് ബോർഡ് അതിൻ്റെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ രണ്ട് കാര്യത്തെയും ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള രണ്ട് അപ്പീലുകളാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇത് വഖഫ് ഭൂമിയായി മൊനമ്പത്തേത് വഖഫ് ഭൂമിയായി വഖഫ് ബോർഡ് ഏറ്റെടുത്ത് പ്രഖ്യാപനം നടത്തിയെങ്കിലും അതിനെ ചലഞ്ച് ചെയ്ത് ഫറൂഖ് കോളേജ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് നാല് വർഷത്തിന് േഷമാണെന്നൊരു കാര്യമുണ്ട് അതിന് അതിൻ്റെതായ ചില ന്യായങ്ങൾ ഫറൂഖ് കോളേജ് പറയുന്നുണ്ട് അതായത് കോവിഡായിരുന്നു മറ്റു പല കാര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും ഈ ഏറ്റെടുക്കലിന് ശേഷം നാല് വർഷത്തിന് ശേഷമാണത് അപ്പീൽ അപ്പീലായിട്ട് വരുന്നത് ഏതായാലും ഈ രണ്ട് അപ്പീലുകളും ഇന്ന് ഒരുമിച്ചാണ് പരിഗണിക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വിചാരണയിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആവർത്തിച്ചു പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ല ഇത് അവർക്ക് ഗിഫ്റ്റായി ദാനമായി കിട്ടിയതാണ് അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ സമർപ്പിക്കാൻ കഴിയും മാത്രമല്ല വഖഫ് നിയമത്തിൻ്റെ ഒരു ലംഘനം എന്ന രീതിയിൽ തന്നെയാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത് കാരണം ഒരു ഹിയറിങ് നടത്തിയിട്ടുള്ള എതിർക്കിയെ കേട്ടിട്ടില്ല ഏകപക്ഷീയമായി വഖഫ് ബോർഡ് ഇത് വഖഫ് ലാൻഡായിട്ട് പ്രഖ്യാപിച്ചു ഭാഗമായിട്ടാണ് ഈ കുടുംബങ്ങൾ അടക്കം പ്രയാസം കോളേജ് ഒരു ഒരു ഭാഗം അവർ ഔദ്യോഗികമായി പ്രതികരണത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും ഈ ട്രൈബ്യൂണലാണല്ലോ തർക്കപരിഹാരം ഉണ്ടാക്കേണ്ടത് കൊണ്ട് ട്രൈബ്യൂണലിന് മുമ്പിൽ എത്തുന്നു എന്ന് പറയുന്നു നേരത്തെ തന്നെ ഈ കേസ് പലവട്ടം വന്നിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നും ഉണ്ടാകുന്നത് പക്ഷേ ഈ വിവാദങ്ങൾ എത്രയും ഉയർന്ന ശേഷം ഈ ട്രൈബ്യൂണലിൽ ഈ കേസ് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ